ഭാഗീരഥി പിള്ളേ എന്തോ ഏ അപ്പോത്തി കടുങ്ങാത്തോ ഒന്നും എടുത്തോ അപ്പോ എടാ അപ്പോ എണീക്കാൻ ആ ഇത്ര പെട്ടെന്ന് അമ്മാവൻ എത്തിയോ ഞാനല്ല എത്തിയത് നീയാ കൂടെ എത്തിയത് എടാ ഇത് കാളവണ്ടിയാ ഓ വയസ്സത്രേ വയസ്സോ അല്ല സമയത്രേ മണി ഏഴ് കഴിഞ്ഞു അയ്യോ തോട്ടത്തിൽ മരുന്ന് നൽകുന്ന സമയം കഴിഞ്ഞല്ലോ രണ്ട് ചാക്കുമുട്ട് ഇറക്കിട്ടോ നീ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു അപ്പൊ ആരാ വണ്ടി വിളിച്ചത് വണ്ടി ആരും തെളിക്കണ്ട ഇതോ സഗീറ താനേ തെളിഞ്ഞോളും നീ രണ്ട് ചാക്കുമുട്ട് ഇറക്കിട്ടെ ഇതെന്തിനാ ഇവിടെ ഇറക്കണേ ഇത് എന്റെ വീട്ടിൽ കൊള്ളാല്ലേ ഇത് എന്റെ വീട് തന്നെ അല്ലടാ ഇവിടെ ഇറക്കിടാ എടാ മണി ഞാൻ എങ്ങനെയാ പൊക്കണത് ഒന്ന് പൊക്കിത്താ പൊക്കിക്കൊള്ളടാ അങ്ങോട്ട് അങ്ങോട്ട് അയ്യോ വാതിലൊന്ന് പൊക്കി വെച്ചോട വഞ്ച അങ്ങോട്ട് ഒതുക്കി വെക്കടാ പത്ത് പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ ഇനി താൻ എങ്ങനെ ഒതുക്കി വെച്ചാ മതി അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില് എങ്ങനെ ചൊറിയാതിരിക്കും നിങ്ങളുടെ മോളവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴിണ പോലെ അവനെ പിഴിയണത് മോളെ കെട്ടാൻ പോണവന്റെ കയ്യിന്ന് വാങ്ങി നക്കാനേ രാമവർമ്മ രണ്ടാമത് ജനിക്കണം ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട് അതവൻ വില തന്നു വാങ്ങിയതല്ലേ വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ അതിന്റെ പേരിൽ അവന് നന്ദി കാണിച്ചാൽ നിനക്കെന്താണ് പന്നി ഇത്ര തരണം പോയി മറ്റേ രണ്ടുകുട്ടി വെള്ളമെങ്കിലും കോരിത്താ അതൊക്കെ നനച്ചിട്ടുണ്ടല്ലോ അവര് പൊന്നു വിളയോ കിട്ടിയോ ലാച്ചയോ അതൊന്നുമല്ല ചുടുകാറ നീ പറഞ്ഞ കളർ തന്നെ കിട്ടി ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട എനിക്ക് വേണ്ട ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ ഒന്നിനും മൂച്ച് കാണിക്കാനല്ലേ അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി അറിഞ്ഞിട്ടല്ലേ ഞാന് ശല്യപ്പെടുത്തിയതൊന്നല്ല ഞാൻ കൊടുത്ത ലെറ്ററിന് അയാൾ മറുപടി വന്നത് ആരെയും നോക്കാണ്ട് പറ്റുമോ അരിയും കുഴമ്പും ചെറുതാറും കാശൊക്കെ കരക്കാർക്ക് അവന് ഈ കാളയ്ക്ക് രണ്ട് മണി വാങ്ങാൻ പറഞ്ഞു മിണ്ടിയിട്ടില്ല മായവിടില്ല അവള് നിന്റെ വീട്ടിലാ അമ്മ അവിടെ തനിച്ചേ ഉള്ളു പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്ന് തളിച്ചിട്ട് വരാം അല്ല അവൻ അത്രയ്ക്ക് ടാറ്റയോ പേരിലോ ഒന്നല്ലല്ലോ ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത് അല്ല പുന്നമ്മേ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീത്തിമാര് കൈനീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഛേ എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി നാട്ടിൽ വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്നുണ്ട് അതുപോലെയാണത് കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി കെട്ടിക്കഴിഞ്ഞാ ഈ വീട്ടിൽ നാഥല്ലാണ്ടാവും ഛേ ഓർക്കും എന്റെ തോലുരിഞ്ഞു പോവാ അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമൊറ്റാണോ രാവകലോള് അവന്റെ കൂടെ നടന്നിട്ട് ഇത്ര സമയം കിട്ടിയാ അവനെ പറ്റി പരദൂഷണം ഇത് ശരിയാണോ മണി അത് ശരി അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ എന്താ അല്ല അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ അല്ല ഞാന് പാതാള വൈരിയുടെ കഥ പറയായിരുന്നേ അതെ ബാക്കി ഞാൻ പറഞ്ഞടാ അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം ഞാൻ ഇടിക്കൂട്ടോ നീ ഇടിക്കുമല്ലേ ആ ഇതല്ല അരിടി അപ്പുണ്ണമ്മ ഞാൻ പിന്നെ വന്ന് എടുത്തരട്ടോ അല്ല ഈ നേരം വരെ ഈ വീട്ടിലൊരു കട്ടങ്കാപ്പി പോലെ ആയില്ലേ അമ്മയാവുന്ന എടുക്കണ്ട ഞാൻ എടുത്തോളാം അപ്പൂ എന്തോ അവളകത്തില്ല ആരോ അയ്യോ പാവം വിളച്ചെടുക്കല്ലേ എന്നെ പോയി ആര് ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അധികം വിളച്ചെടുക്കല്ലേ കൊറേ കടക്കാച്ചി പിള്ളേരോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട് അവരെക്കാളും ചെറിയ കുട്ടിയെന്ന വിചാരം അവള് തുള്ളിച്ചാട് നടക്കട്ടെ അതിന് അമ്മയ്ക്കെന്താ അമ്മായിമ്മ പോര് ഇപ്പോഴേ തുടങ്ങിയില്ലേ ഞാൻ അവളെ കണ്ടിച്ചോരാ ആ
പത്തുകൊല്ലമുണ്ടോ ബോസേ? നിനക്കാര് കത്തയക്കാൻ. രാമകുടിച്ചേട്ടാ ഒരു കത്തുണ്ട്. രാമവർമ്മ വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ ഒരു കത്തുണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുറിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ താരാ രജിസ്റ്റേർഡ് അയക്കാം. എന്നാ മകളുടെ രേഷ് മാരേജ് കഴിഞ്ഞാണ്. കൊട്ടാരത്തിൽ നിന്നാ. ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. ഏ കൊട്ടാരത്തിൽ നിന്നോ? ഈശ്വര ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ ഇതിലൊന്ന് ഒപ്പിട്ടെ, എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ചു വായിക്കേ. ഇപ്പൊ വേണ്ട, ഞങ്ങൾ രാജവംശത്തിൽ പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട് അപ്പു, അവൻ തന്നെ പൊട്ടിച്ചു വായിക്കട്ടെ. എന്താ അപ്പു എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ. ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കരൊഴുവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു കളഞ്ഞു. ഒരുപക്ഷെ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര അല്ലരാ മൂട്ടിയേട്ടാ. അല്ല ഓർമ്മ ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീടുന്നതിന് എങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ അയൽ രാജാക്കന്മാർ യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിൽ അടിച്ചളിക്കാരിയായിരുന്നു. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജപ്തിയാൻ പോവല്ലേ? അതാരാണോ ഈ നേരത്ത്? ആ പണിയിറങ്ങട്ടെ പണിയിറങ്ങട്ടെ. ആരാണാവോ? ഞാൻ ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് വരുന്നു. കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. കൊട്ടാരത്തിന്റെ? അതെ, കത്തയച്ചിരുന്നല്ലോ. കിട്ടി. പക്ഷേ ഞാൻ കരുതിയത് കൊട്ടാരത്തിൽ നിന്ന് ആവുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു. രാമവർമ്മ? ഞാൻ തന്നെയാ, ഞാൻ തന്നെയാ. ആ എനിക്ക് മിസ്റ്റർ രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്ക് ഇവിടെ തന്നെ വിളിക്കാം. അവിടെ നിറയെ ആൾക്കാരാ. ഓ വരൂ 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 വരൂ. വരണം വരണം. നേരത്തെ എത്തിയല്ലോ. നിന്റെ അച്ഛൻ ഇതുപോലെ തന്നെയാ. ഏത് കാര്യത്തിന് വളരെ നേരത്തെ തിരിക്കണ്ട. ഒറ്റ നോട്ടം പറഞ്ഞ് എനിക്ക് ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ പോലല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വലിയ മാമേ. എടാ ബാല, നീയങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മയോട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതക എടുത്തുകൊണ്ട് പോകുന്നു. എങ്കി പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇവിടെ. അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛ അമ്മേ വരി നോക്ക കുട്ടിയെ കണ്ടേ. പിന്നെ കുട്ടി ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്ക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞ ജന്മത്തിൽ നടക്കുന്ന പോലല്ല കേട്ടോ. കരുനാവ് പറച്ചൊന്നും പറയാതറാ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരിനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരാടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വരെ കൊട്ടാരത്തിൽ നിന്നൊന്നും കിട്ടണ്ടായോ? ഏയ് കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ, കേശവുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിൽ നിന്ന് പോകും. എവിടെ വരെയായി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം കൊതിക്കുക. മൂന്ന് ചായ രണ്ടെണ്ണം ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലെ തോന്നുന്നു. അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ഇത്രയും ആളുകൾ ഇന്നും ഉണ്ടാവോ? ഏയ് അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയേറ്റാ അതും തിട്ടാ. പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശിയായ ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവാ. ആ ചടങ്ങിനെ പടിയേറ്റം ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവർ രാജാക്കന്മാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടം എന്നാ പറയണേ, അതുപോലെ കിടപ്പടക്ക് പള്ളിയേറ, ഉറങ്ങുന്നതിന് പള്ളിയുറക്കം, അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ച ശരിക്കും കളി പഠിപ്പിക്കുക. അവര് തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ?
പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകൂ. അതിന്റെ പട്ടുകെട്ടി ആള് വന്നാലും കൊട്ടാരത്തിൽ സ്ഥലം ബാക്കിയുണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. ഏയ് നിറയെ ആളുകളുള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരല്ല, 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോലല്ലേ. അതെ, ഇങ്ങനെ ഒന്നില്ലെങ്കിലേ ആ പെണ്ണ് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു നത്തോലിയും കെട്ടി ജീവിക്കേണ്ടതല്ലേ. നത്തോലിന്റെ അച്ഛൻ എന്താ നത്തോലിന്റെ തന്ത എണിച്ചു പറ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. എടവന്റെ കാശൊന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. അതിനകത്ത് വെച്ചെങ്ങനും പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, നിനക്ക് പേടിയാണ്. നീ പൊക്കാൻ എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. അനക്കൊന്നും കേക്കാനില്ല, എല്ലാവരും ഉറങ്ങി കടന്ന തോന്നണേ. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്ക. ഇതാരീ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ട ഓടണത്? ആശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതിലെ പോവാ. ഓ, ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റണ്ണം ഉറങ്ങില്ല. പണ്ടാറം കപ്പ് തീരും. ഇത് തീരണമെങ്കിൽ കോഴി കൂടണം. പറഞ്ഞേ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായ കാണാനില്ലല്ലോ, ശരിക്കും നോക്കണം. പറയാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ? ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തിരിച്ചറിയാം. ഒരു ജാതി മുഖമൂടി കിരീടം. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ മായ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല, അവരൊക്കെ വേറെ ഏതോ ഭാഗത്താൻ തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ. ഇവിടത്തെ മുഴുവൻ മുറികളും നോക്കി തേനിയിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണെങ്കിൽ ഉറക്ക വിളിച്ചു കൂകാം. കൊളവാക്കും ഞാൻ. നീ നോക്കടാ അതൊക്കെ. സാമ്യം മകന്നോരുദ്യാനം എത്രയും അഭിരാമം കാമ്യം നനയ്ക്കുന്ന ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കല്ലയോ. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുക. ഏതായാലും സന്തോഷായി. ഇപ്പൊ ആവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുരം അമ്പുരം അമ്പുരം, എന്തിനാരി എതിർക്കുന്നേ? ഇവിടെ ഒന്നും ആരുമില്ല, ഒക്കെ കഥകളിയാണോ പോയിരിക്കുക. ഏ അമ്പുരം, സത്യം പറ ആരടിയവൻ? അതാ എനിക്കറിയേണ്ടത്, സത്യം പറ ആരെയവള്? സത്യം പറഞ്ഞോളും. എന്താണായത്?
ആഹാരം കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ.
അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല ഇങ്ങനെ ഇട്ടിട്ട് മനസ്സിലായില്ല ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അതേ ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങ് മാറുക. വല്യ മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യ മാമേ, വല്യ മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അല്ല വല്യ മാമ, വല്യ മാമ അഞ്ചു വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ അതാ രക്തം എന്ന് പറയുന്നത്. അതെ, ഏത് അത് തന്നെ പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. കൂടെ അവളും വന്നിട്ടുണ്ടോ പത്മിനി? ഇല്ല. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? എന്റെ സ്നേഹത്തിന് മണി. മണിയും ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാനീ കാളവണ്ടി. കാളവണ്ടിയാ? കാളവണ്ടിയല്ല, കാലാ ബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ, അവിടെ അവന് ജോലി. കാലാവണ്ടി കാലാവണ്ടി കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ട കേട്ടോ, മോന്തക്കിട്ട് തല്ലന്നിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ, പക്ഷെ മായി എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ? ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞു മനസ്സിലാക്കണം. അതുവരെ തിരുവട്ടാറിലെ അപ്പു ദില്ലി വാല വീരേന്ദ്രനാവണം. അന്ന് നമ്മള് ചായക്കടയിൽ വെച്ച് കണ്ടവനല്ലേ ഇവൻ? കുഴപ്പമുണ്ടാക്കോ? ഹിന്ദി തീരെ വശമില്ലല്ലേ. ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട, ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം, പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവരുള്ള ഓരോരുത്തരെ നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ, വേണ്ട പോലെ എല്ലാരെ അറിയിച്ചോളാം. അപ്പോ ഇവനിന്റെ എവിടെ പോയി? നീ
വീരേന്ദ്രനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്ന ആ നിമിഷം കൃഷ്ണനാവൂലേ. അപ്പോ അയ്യോ അപ്പോ ഏതപ്പു ഏതപ്പു അടേ, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ അപ്പു, എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അവൻ എന്ത് പറ്റിയടെ? അവന്റെ അച്ഛൻ ചത്തു. റീത്തെങ്കിലും വെക്കാൻ പറഞ്ഞേക്കണം. ഒന്ന് എന്താ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛ അച്ഛനല്ല അമ്മ, വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്ക് കാണാനായി കണ്ണിലെ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ വിശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വാദം വന്ന് കിടപ്പിലായതും അപ്പഴേ അറിഞ്ഞ. വാദോ? വീരേന്ദ്രൻ പറഞ്ഞു വലിയ സംസാരപ്രിയനാ. അതിശയം തന്നെ, അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ. ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമ്മാമ തന്നെ പട്ടം കൊടുത്തല്ലോ. അവൻ ബഹു മിടുക്കനാ. അത് തൈനസായി അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പത്നി അവനെ കണ്ടില്ലേ? ഇല്ല, ഇവിടെ മുഴുവൻ തിരക്കി. ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം. അകത്തേക്ക് കേറിയിരുന്നുള്ളൂ, അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു. അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ്, പെട്ടെന്ന് കാണാം. വീരേന്ദ്ര, പൊന്നി നോക്കണ്ട, ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചത് അപ്പതേ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളയെ. നിങ്ങൾ തന്ത എങ്ങനെ വരുമോ? വരുന്നു തോന്നല്ല, കേട്ടോടത്തോളം അവനൊരു തന്തില്ലാത്തവനാ. തമ്പുരാന്റെ ഓരോ വികൃതികള്. മടിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ആ ഒരു ഉഗ്രം വരട്ടി വരട്ടിയ അവർ വന്ന വഴി ഓടും. എങ്കിൽ വേഗം പോയി ഓടിക്കടാ. ആ ഏ വരുന്നു, ആരാത്? നീലേ സ്നേഹിത വീരേന്ദ്രന്റെ. നീയാണോ ആറേഴ് കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? ആറേഴല്ല, ഞങ്ങളുടെ ബന്ധത്തോടെ